ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീരാമൻ നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ. ഗോലോകത്ത് നിന്ന് അകന്ന് മൃത്യുവിന്റെ ലോകത്ത് കഴിയട്ടെ. സ്നേഹത്തിന്റെ അർത്ഥം ഒരാളെ പ്രാപ്തമാക്കുക എന്നതല്ല, അതിൽ അലിഞ്ഞു ചേരുകയാണ് വേണ്ടത്. ആത്മസന്തോഷം മാത്രമല്ല, ആത്മാവിന്റെ വികാസമാണ് ഭക്തിയുടെ അടിസ്ഥാനവും സ്നേഹം. ഇത് ഞങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങയുടെ പുത്രിയുടെ കണ്ണുകൾ ആദ്യമായി തുറക്കാൻ കാരണക്കാരനായ അതേ വ്യക്തി കൃഷ്ണനോ? ഞാൻ അവനെ കണ്ടെത്തി കഴിഞ്ഞു. നിന്റെ എട്ടാമത്തെ സന്തതിയെ എന്റെ ഈ കരങ്ങൾ കൊണ്ട് ഞാൻ അവനെ വധിച്ചിരിക്കും. ഇന്ന് ഞാൻ ഈ പുല്ലാങ്കുഴൽ വായിക്കുന്നയാളെ കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ ഇയാളാണോ പുല്ലാങ്കുഴൽ വായിച്ചത്? ഇത്രയും കാലങ്ങൾ പുല്ലാങ്കുഴൽ വായിച്ച് എന്റെ മനസ്സിനെ ചഞ്ചലമാക്കിയത് ഇയാളാണോ? ഇയാളെ ഞാൻ വെറുതെ വിടില്ല. അല്ലല്ലോ പെരുമാറിയത്. ഇപ്പോൾ പോകാനൊരുങ്ങുമ്പോൾ വഴിയിൽ വന്ന് തടഞ്ഞു വെക്കുന്നു. ഇങ്ങനെ ഒരു സൽസ്വഭാവിയായ യുവാവിന്റെ വഴി തടസ്സപ്പെടുത്തുന്നത് നല്ല സംസ്കാരത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ചേർന്നതല്ല. അതെയോ? കൊള്ളാലോ. ഇങ്ങനെ അഭിനയിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമാണോ അതോ ആരെങ്കിലും പഠിപ്പിച്ചതോ? അഭിനയം? അതും ഞാനോ? ഞാൻ എന്താ അഭിനയിച്ചത്? ഞാൻ എന്റെ അച്ഛന്റെ സന്ദേശം കൊടുക്കുവാൻ വേണ്ടി വന്നതാണ്. അത് ശരി. നിനക്ക് നിന്റെ അച്ഛന്റെ സന്ദേശം കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ അത് നേരെ കൈ കൊടുത്താ പോരായിരുന്നു. പക്ഷെ നിനക്കറിയാമായിരുന്നു ഞാൻ ഗ്രാമമുഖ്യൻ വൃഷഭാനുവിന്റെ മകളാണെന്ന്. അതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്യാത്തത്? നേരെ ഇവിടേക്ക് വന്നു. നീ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഈ പുല്ലാങ്കുഴലിന്റെ ശബ്ദം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങളന്ന് വീട്ടിലേക്ക് വന്നത് സന്ദേശം കൊടുക്കാനാണോ അതോ ഈ പുല്ലാങ്കുഴൽ വായിക്കാനാണോ? ഈ കള്ളത്തരത്തിന്റെയൊക്കെ പിന്നില് എന്താ നിങ്ങളുടെ ഉദ്ദേശം? വേഗം സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ. ആദ്യത്തെ സത്യം ഇതാണ്, നീ വളരെ ബുദ്ധിമതിയാണ്. അതെനിക്കറിയാം. ആദ്യം നിന്നെ കുറിച്ചുള്ള സത്യം പറയാം. അത് പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. സത്യം എന്താണെന്ന് ഞാൻ പറയാം, പക്ഷെ അതെന്താണെന്ന് നിനക്ക് മനസ്സിലാകുമോ? അതിലെന്താ ഇത്ര മനസ്സിലാക്കാൻ? സത്യം എല്ലാവർക്കും മനസ്സിലാവുന്നതല്ലേ? ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം സത്യത്തെ മനസ്സിലാക്കുക എന്നതാണ്. പ്രയാസമാണോ അല്ലയോ അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ പറയുന്നു ഇല്ലയോ? കംസ, ഇനി അടുത്ത തവണ വരുമ്പോൾ എന്റെ പുത്രന്റെ മൃത്യുവിന്റെ വിവരവും കൊണ്ടായിരിക്കണം വരേണ്ടത്. ഇല്ലെങ്കിൽ നിന്റെ മുഖം കാണിച്ചു പോകരുത്. കംസനാണെന്നാണ്, നമുക്ക് ആരെയും പരാജയപ്പെടുത്തുവാൻ സാധിക്കും? കാലനെ പോലും. ഇന്ന് ആ കൃഷ്ണനെ വധിച്ചുകൊണ്ട് നാം അത് തെളിയിക്കുന്നതാണ്. മഹാപരാക്രമി ക്രൂരമാനസൻ കംസൻ ഇത് കംസൻ രാജരാജപാലകൻ.
അല്പനേരം കൂടി കഴിഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോ നിന്റെ അന്ത്യഭോജനത്തിന്റെ മധുരം ആസ്വദിക്കുന്നില്ലേ? ഇനി അടുത്ത തവണ വരുമ്പോൾ എന്റെ പുത്രന്റെ മൃത്യുവിന്റെ വിവരവും കൊണ്ടായിരിക്കണം വരേണ്ടത്. യുദ്ധത്തിനായി സജ്ജനാകണമെന്ന്. അതായിരിക്കും നല്ലത്. നാം സ്വയം കൃഷ്ണന്റെ സമീപത്ത് ചെന്ന് ആരുടെയും സഹായമില്ലാതെ എല്ലാ സജ്ജീകരണത്തോടെയും നാം ആ കൃഷ്ണനെ വധിക്കുന്നതാണ്. എന്താ നീ ആലോചിക്കുന്നേ? എന്ത് ചെയ്യാനാ നീ ഇവിടേക്ക് വന്നതെന്ന്? നിനക്കത് അറിഞ്ഞേ കഴിയുമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ബെർസാനയിലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. നീ മായാവി മാത്രമല്ല, നീ എല്ലാ പെൺകുട്ടികളുടെ മനസ്സും തട്ടിയെടുക്കുന്നവനാണല്ലേ. എനിക്കിതൊക്കെ കള്ളമാണെന്നാ തോന്നുന്നത്. സത്യം പറയും, ഇത് തന്നെയാണ് നിന്റെ ഉദ്ദേശം? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ സത്യമാണ് പറഞ്ഞത്, പക്ഷെ അതാരും വിശ്വസിക്കുന്നില്ല. മനസ്സിലാവുകയൊക്കെ ചെയ്തു, പക്ഷെ വിശ്വാസം വരുന്നില്ല. നീ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ പറയ, ആരാണ് പെൺകുട്ടി? പറയ്, ആരാ അവള്? അവളുടെ പേരെന്താ? അവളുടെ പേരറിയാൻ ആഗ്രഹമുണ്ടോ? അവളുടെ പേര് ഇതാണ്. എന്തിനാ നിർത്തിയത്? പ്രണയിക്കുന്ന പെൺകുട്ടിയല്ലേ, അവളുടെ പേര് പറയാൻ സാധിക്കില്ലേ? പറയാൻ സാധിക്കില്ല, കാരണം അവളുടെ പേര് വിളിച്ചു പറഞ്ഞ് ഞാൻ അവൾക്ക് നാണക്കേടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുവാൻ സാധിക്കുന്നതാണ്, അവളും എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്നെയും എന്റെ പ്രണയത്തെയും അവൾ മറന്നുപോയി. അക്രൂരരെ, ആജ്ഞാപിച്ചാലും മഹാരാജാവെ. ആ കുട്ടിക്ക് ഇപ്പോൾ എന്ത് പ്രായം കാണും? ഏകദേശം 16 വയസ്സ്. ഒരു 16 വയസ്സുള്ള കുട്ടിയെ വധിക്കുന്നതിന് നാം മഹാബലവാനായ കംസൻ പോവുകയാണെങ്കിൽ ആ കുട്ടി ലോകത്തിന്റെ കണ്ണിൽ നമ്മേക്കാൾ വലിയവനായിത്തീരും. അതുകൊണ്ട് ആ കുട്ടിയെ വധിക്കുന്നതിന് നാം പോകുന്നില്ല. പക്ഷേ മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ മഹാരാജാവെ? നമുക്ക് കൃഷ്ണന്റെ അന്ത്യമാണ് ആവശ്യം. പക്ഷെ തനിച്ചല്ല, എനിക്ക് വേണ്ടത് അവന്റെ സകല ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാവരെയും ഒന്നിച്ച് പരലോകത്തെത്തിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരിക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കാനാവില്ല. പോകൂ,
ഗോകുലം മുഴുവനായും നശിപ്പിക്കും. അഥവാ അവൾ നിന്റെ പ്രണയം മറന്നുപോയെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താ പ്രയോജനം? ഇതുതന്നെയാണ് പ്രശ്നം. ലോകം പ്രേമത്തിൽ നിന്നും ലാഭം ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തെ ആഗ്രഹിക്കുന്നു. എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രമാത്രം മനസ്സിലാക്കൂ, അവൾ എന്നെ മറന്നുപോയി. ഞാൻ അവളെയല്ല, അവൾ എന്നെ മറക്കുക എന്നത് ഞങ്ങളുടെ പ്രണയത്തിന്റെ ഒരു പരീക്ഷണമാണ്. അവൾക്ക് എപ്പോഴാണോ എല്ലാം ഓർമ്മ വരുന്നത്, ഞാൻ ആ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ഈ പരീക്ഷണത്തിൽ തീർച്ചയായും വിജയിക്കുമെന്ന്. ഞാൻ അവൾക്കു വേണ്ടി ഏത് അതിർവരമ്പും ലംഘിക്കുവാൻ തയ്യാറാണ്, ഏത് പ്രതിസന്ധിയും നേരിടുവാനും ഞാൻ തയ്യാറാണ്. എന്താ പറഞ്ഞു വരുന്നത്? എത്രയും വേഗം ഞാൻ ബർസാനിലേക്ക് എത്തുന്നതാണ്, എങ്കിലേ അധിക സമയവും എനിക്ക് എന്റെ പ്രേമത്തോടൊപ്പം കഴിയാൻ സാധിക്കൂ. അതറിയിക്കാനാണ് ഞാൻ വൃഷഭാനുവിന്റെ വീട്ടിലേക്ക് വന്നത്. സത്യം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഞങ്ങളുടെ ബർസാനയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വാക്കുകൊടുത്ത് മയക്ക് വല കൊടുക്കാൻ നോക്കുകയാണല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എന്റെ സത്യം മനസ്സിലാക്കുക കഠിനമായിരിക്കുമെന്ന്. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ കേമനാണ് നീ. പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ പേര് പോലും നിനക്ക് ഓർമ്മയില്ല. ഏത് പ്രണയത്തിന്റെ കാര്യമാണ് നീ പറയുന്നത്? ഇങ്ങനെയൊരു പ്രണയം ഒരിക്കലും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് നിന്റെ വീട്ടുകാർക്ക് നിന്റെ പ്രണയത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലെന്ന്. വീട്ടുകാരുടെ സമ്മതമില്ലാത്ത, തമ്മിൽ പോലും അറിയാത്ത എന്ത് തരം പ്രണയമാണിത്? എന്റെ അച്ഛൻ നിനക്ക് ബർസാനയിൽ ജീവിക്കാനുള്ള അനുവാദം നൽകി, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആജ്ഞയ്ക്കെതിരെ നിൽക്കുന്നില്ല. പക്ഷെ എന്റെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല. അവനിതെങ്ങോട്ട് പോയി? കംസന്റെ വലിയൊരു സൈന്യം ഗോകുലത്തിന് നേരെ വരുന്നുണ്ട്. പുലർച്ചെ തന്നെ ഗോകുലത്തിന്റെ നാല് ഭാഗത്തേക്കും ആക്രമണം ഉണ്ടാകും. തീർച്ചയായും കണ്ണനെ അന്വേഷിച്ചു വന്നതാകും. എന്നിട്ട് എന്ത് സംഭവിക്കാൻ? ഞാൻ ഒരുപാട് ഉപദേശിച്ചു അവനെ മഹാരാജാവ് കംസനെ എതിർക്കാൻ പോകരുതെന്ന്. പക്ഷെ അമ്മ, അവൻ ആ കണ്ണൻ ഞാൻ പറയുന്നത് കേൾക്കുമോ? മഹാരാജാവ് കംസനെ എതിർത്തുകൊണ്ട് ബർസാനിലെ ആളുകളുടെ കുടങ്ങൾ വാങ്ങുക മാത്രമല്ല ചെയ്തത്, അവിടെ നിന്ന് ഉറക്കെ ഉറക്കെ എല്ലാ ആളുകളോടും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, പോകൂ, പോയി പറയൂ മഹാരാജാവ് കംസനോട് കൃഷ്ണൻ അയാളെ യാതൊരു ഭയവുമില്ല, അയാളോട് തോൽക്കാനും പോകുന്നില്ലെന്ന്. കംസന്റെ സൈനികർ അവന്റെ പിന്നാലെയുള്ളത്. അമ്മേ, മഹാരാജാവ് കംസന്റെയാ. ഇപ്പോൾ അവൻ മധുരയിലുള്ള കംസന്റെ ഏതെങ്കിലും കാരാഗ്രഹത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടാകും. ആർക്കറിയാം കൃഷ്ണൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്? എന്റെ കണ്ണൻ ധൈര്യശാലിയാ, അവന് നല്ല ബുദ്ധിശക്തിയുണ്ട്. അത്ര എളുപ്പത്തിൽ ആരുടെ കൈകളിലും അകപ്പെടില്ല. അത് ശരിയാ, ചിലപ്പോൾ അവൻ ആ സൈനികരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷേ അമ്മേ, കംസനും അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ലല്ലോ. മധുരയിലെ വലിയ ആളാ മഹാരാജാവ് കംസൻ. അപ്പോ ഈ കൃഷ്ണനെ കണ്ടുപിടിക്കാൻ എത്ര സമയം വേണ്ടിവരും അദ്ദേഹത്തിന്? നീ എനിക്ക് ധൈര്യം തരികയാണോ അതോ എന്നെ പേടിപ്പിക്കുകയാണോ? അല്ലല്ല അമ്മേ, ഞാൻ നോക്ക്, കാര്യം എന്തായാലും സത്യം ഇതാണ്, കണ്ണൻ ഇപ്പോൾ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. അതേ, ഗോകുലത്തിൽ വസിക്കുന്ന നമ്മുടെ കണ്ണന്
മഹാരാജാവ് കംസനെ നേരിടേണ്ട ആവശ്യം എന്തായിരുന്നു? ഗ്രാമത്തലവ നന്ദഗോപരേ, എന്താ എന്ത് സംഭവിച്ചു? നന്ദഗോപരെ, കംസന്റെ വലിയൊരു സൈന്യം ഗോകുലത്തിന് നേരെ വരുന്നുണ്ട്. തീർച്ചയായും കണ്ണനെ അന്വേഷിച്ചു വന്നതാകും. നാം ഗോകുലത്തെ നാല് ഭാഗത്തു നിന്നും വളഞ്ഞിരിക്കുകയാണ്. പിന്നെ മഹാരാജാവ് കംസന്റെ ആജ്ഞയനുസരിച്ച് നാളെ നേരം പുലരുമ്പോൾ തന്നെ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ഈ പെട്ടി തുറക്കുന്നതാണ്. അതോടൊപ്പം ഗോകുലത്തിന് നേരെ നാല് ഭാഗത്തു നിന്നും ആക്രമണം നടത്തും. ഗ്രാമത്തലവ, കംസന്റെ സൈനികർ ഗോകുലത്തിന്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. പുലർച്ചെ തന്നെ ഗോകുലത്തിന്റെ നാല് ഭാഗത്തേക്കും ആക്രമണം ഉണ്ടാകും. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിച്ചേ മതിയാകും. പിന്നെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ആരോ മഹാരാജാവ് കംസന്റെ ഉള്ളിൽ വലിയ ഭ്രമം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന്. പിന്നെ അശരീരിയിൽ കേട്ട കാര്യം, ഏത് കുട്ടിയാണോ കംസന്റെ കാലനാകുന്നത് അവനിവിടെ ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ടെന്ന്. നമ്മുടെ മഹാരാജാവ് കംസന്റെ അന്ത്യം കുറിക്കുന്നവൻ. സ്നേഹമുള്ള ഒരു അമ്മയുള്ളപ്പോ എനിക്ക് എങ്ങനെയാ അപകടം സംഭവിക്കുക? അമ്മ വേദനിക്കുന്നു. അമ്മ വേദനിപ്പിച്ചാൽ എന്താ? ഞാൻ എല്ലാം അറിഞ്ഞു. നീ ആ കംസന്റെ സൈനികരുമായി ഏറ്റുമുട്ടാൻ പോയല്ലേ. എന്താ ആവശ്യമായിരുന്നു നിനക്ക് അതിന്റെ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ പറയാൻ. അമ്മ എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. പറയുന്നത് കേൾക്കമ്മേ. അവിടെ വെച്ച് കംസന്റെ സൈനികർ ഗോകുലത്തെ ആക്രമിക്കുന്ന കാര്യം പറയുകയായിരുന്നു. ഞാൻ അവിടെ നിന്നു. അതെന്തിനാണെന്ന് അറിയാൻ വേണ്ടി. നമുക്ക് കാരണം എന്താണെന്ന് അറിയണമല്ലോ. പിന്നെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ആരോ മഹാരാജാവ് കംസന്റെ ഉള്ളിൽ വലിയ ഭ്രമം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന്. പിന്നെ അശരീരിയിൽ കേട്ട കാര്യം, ഏത് കുട്ടിയാണോ കംസന്റെ കാലനാകുന്നത് അവനിവിടെ ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ടെന്ന്. ആ ബാലകന് ഗ്രാമത്തിലുണ്ടെന്നോ? നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയില്ലല്ലോ. അപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുക, അവൻ ആരായിരിക്കും മഹാരാജാവ് കംസനോട് ഇത്രയും വലിയ കളവ് പറഞ്ഞത്? ഇനി അത് കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും അത് ഏത് കുട്ടിയായിരിക്കും നമ്മുടെ മഹാരാജാവ് കംസന്റെ അന്ത്യം കുറിക്കുന്നവൻ? ആലോചിക്കേണ്ട കാര്യമാണത്. പ്രശ്നം ഇതാണ്, ഈ സൈനികരെ നേരിടാൻ ശക്തിയുള്ളവൻ ആരാണ്? പ്രശ്നം വളരെ ഗുരുതരമാണ് ശംഭുചേട്ടാ. പക്ഷെ എന്ത് ചെയ്യാനാ? എന്നാൽ ഒരു മാർഗമുണ്ട്. എപ്പോഴൊക്കെ പ്രേമത്തിന്റെ കാര്യം വരുന്നോ, ആ അവസരത്തിൽ നാം ഒരു നായികയുടെയും നായകന്റെയും ചിത്രം മനസ്സിൽ കൊണ്ടുവരുന്നു. എന്താ,
നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കാറ്? പക്ഷേ പ്രേമം എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള സ്നേഹബന്ധനം മാത്രമാണോ? അല്ല, പ്രേമം നമ്മുടെ കുടുംബത്തോടുണ്ടാകുന്നു, മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഉണ്ടാകുന്നു, സുഹൃത്തുക്കളോടും ഉണ്ടാകുന്നതാണ്, ദേശത്തിനോടും ജന്മഭൂമിയോടും ഉണ്ടാകുന്നു, മനുഷ്യത്വത്തിനോടും പിന്നെ കലയോടും ഉണ്ടായിരിക്കുന്നതാണ്, ഈ പ്രകൃതിയോടും ഉണ്ടാകുന്നു. പക്ഷെ പ്രേമത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. അത് മുൻപേ തന്നെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന്, ഒരു നിറകുടത്തിൽ വീണ്ടും ജലം നിറയ്ക്കാൻ സാധിക്കാത്തതുപോലെ. പ്രേമത്തെ കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയം പരിശുദ്ധമാക്കേണ്ടതുണ്ട്. സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം സുഖം എല്ലാം തന്നെ സമർപ്പിക്കേണ്ടതായി വരുന്നതായിരിക്കും. സ്വന്തം മനസ്സിൽ നിന്നും ലാഭമോഹങ്ങൾ ഒഴിവാക്കൂ, അപ്പോൾ സ്നേഹം ലഭിക്കും. പിന്നെ മനസ്സ് പ്രസന്നമായി തന്നെ പറയണം, രാധേ രാധേ. മഹാരാജാവ് മധുരാപതി കംസൻ അമരനാണ്. നമ്മെ വധിക്കാൻ കഴിയുന്ന ആരും തന്നെ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. നിന്റെ അടുത്തെത്താനുള്ള സമയമായിരിക്കുന്നു രാധേ.